السلام عليكم ورحمة الله وبركاته الحمد لله وحده الصلاة والسلام على من لا نبي بعد أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമുക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് മുഅ്ജിസത്ത് എന്നത്. എന്താണ് മുഅ്ജിസത്ത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിയോഗിക്കുന്ന അവൻ്റെ പ്രവാചകന്മാർക്ക് ചില പ്രത്യേകമായ സാഹചര്യത്തിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നൽകുന്ന അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. ഈ മുഅ്ജിസത്തിൻ്റെ ഉദ്ദേശം ആ നാട്ടിലുള്ള ആളുകൾ താൻ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കണം, ആ നാട്ടിലുള്ള ജനത അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകൻ അല്ലാഹുവിൻ്റെ ദൂതൻ തന്നെയാണെന്ന് അംഗീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതും നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നൽകിയതും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുംബാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പാണ്ഡുരോഗിയുടെ പാണ്ടുമാറ്റിയതും ഇതെല്ലാം മുഅ്ജിസത്താണ്. ഈ മുഅ്ജിസത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്, മുഅ്ജിസത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഷറഹുൽ അഖാഇദയിൽ നമുക്ക് കാണാം, അൽ മുഅ്ജിസാതു ജംഉൽ മുഅ്ജിസാത്ത്, മുഅ്ജിസത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് മുഅ്ജിസാത്ത്. വഹിയ അംറുൻ യൽഹറു ബിഖിലാഫിൽ ആദതി അലാ യദി മുദ്ദഅ നുബുവ ഇൻദ തഹദ്ദൽ മുൻകരീന അലാ വജ്ഹി യുഅ്ജിസുൽ മുൻകരീന അനിൽ ഇത്തിയാനി ബിമിസ്ലിഹി. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലാത്ത വിഷയങ്ങൾ, പ്രവാചകത്വം വാദിക്കുന്ന ഒരാളുടെ കരങ്ങളാൽ പ്രകടിപ്പിക്കലാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ ആ പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ്. അപ്രകാരം നിഷേധിക്കുന്ന ആളുകൾ അശക്തരായിത്തീരുന്ന വിഷയങ്ങളെ ഈ പ്രവാചകനിലൂടെ പ്രകടിപ്പിക്കുന്നു. ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മുഅ്ജിസത്ത് എന്ന പദം വിശദീകരിക്കുന്നത്. എന്നാൽ മുഅ്ജിസത്ത് എന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയില്ല, മറിച്ച് ആയാത്തുകൾ എന്നാണ് കാണാൻ കഴിയുക, ദൃഷ്ടാന്തങ്ങൾ എന്നാണ് കാണാൻ കഴിയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഈ ആയാത്തുകൾ അല്ലെങ്കിൽ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസാത്തുകൾ അമ്പിയാക്കന്മാർക്ക് ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നുവോ? പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യത്തിലും അവർക്കിത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നുവോ? ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അല്ലാഹു ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ ഈ മുഅ്ജിസാത്തുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. അവർക്കൊരിക്കലും സ്വന്തം തീരുമാനപ്രകാരം, ഇഷ്ടപ്രകാരം, ഇഷ്ടമുള്ള സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വഖാലു ലന്നുഉ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ ഔ തകൂന ലക ജന്നതു മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫൻ ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു ഉറവ ഒഴുക്കി തരുന്നതുവരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയേയില്ല, അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നതുവരെ, അല്ലെങ്കിൽ അള്ളാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നതുവരെ, അല്ലെങ്കിൽ ആകാശത്തുകൂടി നീ കയറിപ്പോകുന്നതുവരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നതുവരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല. നബിയെ പറയുക, എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആകാശത്തേക്ക് കയറിപ്പോകാൻ നിനക്ക് പറ്റുമോ? സ്വർണത്തിൻ്റെ വീട് നിനക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ?
അതുപോലെ തന്നെ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വേദഗ്രന്ഥം ഒരുമിച്ച് കൊണ്ടുവന്നുതരാൻ പറ്റുമോ, അള്ളാഹുവിനെയും മലക്കുകളെയും ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ഞാനൊരു മനുഷ്യനായ ദൂതൻ മാത്രമാണ്. എന്താ അപ്രകാരം പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിലും സമയത്തിലും മുഅ്ജിസാത്തുകൾ, ആയാത്തുകൾ, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഇതാരാ പറയുന്നത്? സാക്ഷാൽ ഈ ആയത്തിനെ സുന്നികളുടെ പരിഭാഷയിൽ KV കൂത്തിനാണ് മുസ്ലിയാർ വ്യാഖ്യാനിക്കുന്നത്. കാണുക, അവർ പല ദൃഷ്ടാന്തങ്ങളും ചമഞ്ഞുണ്ടാക്കി അത് കാണിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിന് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനായൊരു മനുഷ്യൻ തന്നെയാണല്ലോ എന്ന് മറുപടി കൊടുക്കുവാനാണ് അള്ളാഹു നിർദ്ദേശിച്ചത്. അതായത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്യൽ എൻ്റെ കഴിവിന് അതീതമാണ്. പക്ഷേ അള്ളാഹുവിന് ഇതൊന്നും ഒട്ടും പ്രയാസമുള്ളതല്ല. താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവ എത്രയും ചെയ്യും, ഇല്ലെങ്കിൽ അവനെ നിർബന്ധിക്കുവാൻ ആരാലും സാധ്യമല്ല. ഫത്ഹുർ റഹ്മാൻ ഭാഗം 3 പേജ് 319 20-ാമത്തെ പേജിൽ നമുക്ക് കാണാം. ഇത് കൃത്യമായി കൂത്തനാട് മുസ്ലിയാർ വ്യാഖ്യാനിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സുന്നി സഹോദരങ്ങളുടെ പരിഭാഷയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റ് അമ്പിയാക്കന്മാർക്കോ ഇഷ്ടമുള്ള സാഹചര്യത്തിൽ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നത്. മാത്രമല്ല, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിയും കൂടി ഇതിനെ കൃത്യമായി വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തഖ്രീബു ഹാദൽ ജവാബി അയ്യുഖാല, ഞാനൊരു മനുഷ്യനായ ദൂതൻ മാത്രമാണ് എന്ന് പറയാനുള്ള മറുപടിയുടെ ഉദ്ദേശം എന്തായിരിക്കും? إما أن يكون مرادكم من هذا الاقتراح أنكم طلبتم تيانا من عندي نفسي بهذا الأشياء. ഈ ചോദിക്കപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊണ്ടുവരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഥവാ അവർ ഉദ്ദേശിക്കുന്നത്. أو طلبت مني أن أطلب من الله تعالى إظهارها على يدي لتدل على كوني رسولا حقا من عند الله. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് എൻ്റെ കരങ്ങളാൽ അഥവാ റസൂലുള്ളാഹിയുടെ കരങ്ങളാൽ ഇതൊക്കെ പ്രകടിപ്പിക്കുക വഴി ഞാൻ സത്യസന്ധനായ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് കാണിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. വൽ ഔവലു ബാതിലുൻ ലിഅന്നി ബഷറുൻ വൽ ബഷറു ലാ ഖുദ്റത ലഹു അലാ ഹാദിഹിൽ അഷ്യാ, ഒന്നാമതായി ഞാൻ തന്നെ അത് പ്രകടിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലായ കാര്യമാണ്, ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളല്ല ഇതൊന്നും. വസാനി ഐദൻ ബാത്തിലുൻ, രണ്ടാമതായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ കരങ്ങളാൽ അഥവാ റസൂലുള്ളാഹിയുടെ കരങ്ങളാൽ അത് കാണിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ, ലി അന്നി ഖദ് ആതൈതുക്കും ബിമുഅ്ജിസത്തിൻ വാഹിദത്തിൻ വഹിയൽ ഖുർആൻ, ഞാൻ ഒരു മുഅ്ജിസത്ത് അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഖുർആനാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിക്കില്ല, അത്തരം ചോദ്യങ്ങൾ ബാത്തിലാണ്, എന്തുകൊണ്ടെന്നാൽ ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യപ്രകൃതിയിലുള്ള ദൂതനാണ് എന്ന് മറുപടി പറഞ്ഞതിലൂടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന് ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി കൃത്യമായി വിശദീകരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ആകെത്തുക, അമ്പിയാക്കന്മാർ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് തെളിയിക്കാൻ അള്ളാഹു തആല ചില സാഹചര്യങ്ങൾ കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങൾക്കാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും അള്ളാഹു കൊടുക്കുന്ന വിഷയമല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തിലും സാഹചര്യത്തിലും മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.